നമസ്കാരം, ഞാൻ ദീപ ജോസ്. ക്ലിഫ് ഹൗസിന്റെ ചരിത്രം തിരുത്തി എഴുതുകയാണ് പിണറായിയുടെ ഭരണം. രണ്ട് വിവാദങ്ങൾ, സുരക്ഷാ വീഴ്ചയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. 4 പതിറ്റാണ്ടിലേറെയായി കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയാണ് ക്ലിഫ് ഹൗസ്. അതിസുരക്ഷാ മേഖലയായ ക്ലിഫ് ഹൗസ് വളപ്പിലെ കൃഷിമന്ത്രിയുടെ ഔദ്യോഗിക വസതി പരിസരത്ത് ബി ജെ പി കാർ അതിക്രമിച്ചു കടന്ന് സിൽവർ ലൈൻ അതിരടയാള കല്ലുകൾ സ്ഥാപിച്ചതോടെ ഗുരുതര സുരക്ഷാ വീഴ്ചയുടെ പേരിൽ ക്ലിഫ് ഹൗസ് വാർത്തകളിൽ നിറഞ്ഞു. പിന്നീട് മതിലും ഉയർത്തി. ഇപ്പോഴിതാ വെടിയുതിരുകയാണ്, അതും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ. അബദ്ധത്തിൽ സുരക്ഷാ ജീവനക്കാരന്റെ തോക്ക് പൊട്ടിയെന്നാണ് വിശദീകരണം. പക്ഷേ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നാണ് വസ്തുത. കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളിലെ ഏറ്റവും ശക്തമായ പവർ ഹൗസ് എന്ന വിശേഷണം കൂടിയുണ്ട് ക്ലിഫ് ഹൗസിന്. 4.2 ഏക്കറുള്ള ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിൽ മുഖ്യമന്ത്രിയുടെ അയൽക്കാരായി മരുമകൻ പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ 6 മന്ത്രിമാരുമുണ്ട്. ജെ ചിഞ്ചുറാണി, എം വി ഗോവിന്ദൻ, പി രാജീവ്, റോഷി അഗസ്റ്റിൻ, കെ എൻ ബാലഗോപാൽ എന്നിവർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ തൊട്ടടുത്താണ്. വിളിപ്പാട് അകലെയാണ് മന്ത്രി പി പ്രസാദിന്റെ ഔദ്യോഗിക വസതി അനുവദിച്ചിരിക്കുന്നത്. 9 സ്വകാര്യ വ്യക്തികളുടെ വീടുകളുമുണ്ട്. ഇവിടെയാണ് അബദ്ധത്തിൽ വെടിപൊട്ടിയത്. Z+ കാറ്റഗറി സുരക്ഷയാണ് മുഖ്യമന്ത്രിക്ക്. ഇക്കാരണത്താൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്ന ക്ലിഫ് ഹൗസും പരിസരവും അതിസുരക്ഷാ മേഖലയാണ്. ക്ലിഫ് ഹൗസിൽ വെടിപൊട്ടിയ സംഭവത്തിൽ SI ഹാഷിം റഹ്മാനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിലെ SI ആയിരുന്നു ഇദ്ദേഹം. തോക്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് ക്ലിഫ് ഹൗസിലെ ഗാർഡ് റൂമിൽ വെടിപൊട്ടിയത്. SI അലക്ഷ്യമായി തോക്ക് കൈകാര്യം ചെയ്തുവെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പോയ ശേഷം ഡ്യൂട്ടിക്ക് കയറിയ ഉദ്യോഗസ്ഥൻ തോക്ക് വൃത്തിയാക്കുകയായിരുന്നു. ഇത് സാധാരണ നടപടിയാണ്. ഈ സമയത്ത് പിസ്റ്റളിന്റെ ചേമ്പറിൽ വെടിയുണ്ടയുണ്ടായിരുന്നു. തോക്ക് താഴോട്ടാക്കി വൃത്തിയാക്കുന്നതിനിടെ വെടിപൊട്ടി. ആർക്കും പരിക്കേറ്റിരുന്നില്ല. എന്നാൽ സംഭവം വലിയ സുരക്ഷാ വീഴ്ചയാണെന്നാണ് പോലീസ് സേന വിലയിരുത്തിയത്. പിന്നാലെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിഴവ് പറ്റിയ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് SI ഹാഷിം റഹ്മാനെതിരെ നടപടിയെടുത്തത്. ഐക്യ കേരളം പിറവി കൊണ്ട ശേഷം നിരവധി മുഖ്യമന്ത്രിമാർ താമസിച്ച വസതി എന്ന നിലയിൽ നിർണായകമായ നിരവധി തീരുമാനങ്ങൾ നിശ്ചയിക്കപ്പെട്ട വീടാണ് ക്ലിഫ് ഹൗസ്. കേരള ചരിത്രത്തിൽ ആദ്യമായി ക്ലിഫ് ഹൗസ് ഒരു വിവാഹത്തിന് വേദിയായത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. അനുകൂലിക്കുന്നവർ ആശീർവദിക്കുകയും എതിരഭിപ്രായമുള്ളവർ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോഴും ക്ലിഫ് ഹൗസിന് അതൊരു ചരിത്ര ദിനമായി. പിന്നീട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ വിവാഹം ചെയ്ത മുഹമ്മദ് റിയാസ് 2ാം പിണറായി സർക്കാരിൽ മന്ത്രിയുമായി. ക്ലിഫ് ഹൗസിനുള്ളിലെ അനൌദ്യോഗിക യോഗങ്ങൾക്ക് വേണ്ടിയുള്ള കോൺഫറൻസ് മുറിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെയും DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് PM മുഹമ്മദ് റിയാസിന്റെയും വിവാഹ മണ്ഡപം ഒരുങ്ങിയത്. തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരവളപ്പിൽ നിന്നും 3 കിലോമീറ്റർ അകലെ നന്ദൻകോട്ട് ക്ലിഫ് ഹൗസ് വളപ്പിന്റെ ഭാഗമാണ് ക്ലിഫ് ഹൗസ്. ഒരു ചെറിയ ഇടവേളയൊഴിച്ചാൽ ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെയായി കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ക്ലിഫ് ഹൗസ്. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും സ്വകാര്യ ഉപയോഗത്തിന് മാത്രമുള്ളതാണ് ഈ വീട്. 4.5 ഏക്കറോളം വിസ്തൃതിയുള്ള കോമ്പൗണ്ടാണ് ഇത്. പ്രധാന ഭവനമായ ക്ലിഫ് ഹൗസിന് പുറമെ ഉഷസ്, അശോക, നെസ്റ്റ്, പൗർണമി എന്നീ മന്ത്രിമന്ദിരങ്ങളും ക്ലിഫ് ഹൗസിന് വളപ്പിലെ പൊതു സൗകര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്ത്യൻ നിയമത്തിലോ പ്രോട്ടോകോളിലോ മന്ത്രിമാർ ഏതെങ്കിലും നിശ്ചിത ഭവനത്തിൽ താമസിക്കണമെന്ന വ്യവസ്ഥയില്ല. മന്ത്രി താമസിക്കുന്ന സ്ഥലം സ്വകാര്യ സ്വത്താണെങ്കിലും പൊതു സ്വത്താണെങ്കിലും അതാണ് ഔദ്യോഗിക വസതിയായി നിയമം കണക്കാക്കുന്നത്. 1957 കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് ഈ വീടിന്റെ സ്ഥാനത്തിനുള്ള മെച്ചം ചൂണ്ടിക്കാട്ടി തന്റെ ഔദ്യോഗിക വസതിയായി അത് തെരഞ്ഞെടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രിമാർ ഔദ്യോഗിക വസതിയായി ഉപയോഗിച്ചിരുന്ന റോസ് ഹൗസിന് പകരമായിരുന്നു അത്. 1979 ശേഷം തുടർച്ചയായി കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ക്ലിഫ് ഹൗസ്. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ ഒരു അധികാര കേന്ദ്രം എന്ന നിലയിൽ ഈ വീടിന്റെ പ്രാധാന്യം വർദ്ധിച്ചു. 2004 ആദ്യമായി മുഖ്യമന്ത്രിയായപ്പോൾ സ്വന്തം വസതിയിൽ താമസിച്ച ഉമ്മൻചാണ്ടിയാണ് കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ ഇവിടെ താമസിക്കാതിരുന്ന മുഖ്യമന്ത്രി. ധനകാര്യമന്ത്രിയായിരുന്ന വക്കം പുരുഷോത്തമനാണ് 2004 മുതൽ 2006 വരെ ഇവിടെ താമസിച്ചത്. അക്കാലയളവിൽ ഇത് പരിഷ്കരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2011 മുതൽ 2016 വരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കുടുംബസമേതം ഇവിടെ തന്നെയാണ് താമസിച്ചത്. രാജഭരണകാലത്ത് തിരുവിതാംകൂറിലെ ദേവസ്വത്തിന്റെ ചുമതലയുള്ള ദിവാൻ പേഷ്കാരുടെ ഔദ്യോഗിക വസതിയായിട്ടാണ് 1942 ഇത് പണി കഴിപ്പിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ഓഫീസ് നന്ദൻകോട് സ്ഥാപിക്കാൻ തീരുമാനമെടുത്തതിനാൽ
പേഷ്കാരുടെ ഔദ്യോഗിക വസതി അതിനടുത്താകണമെന്ന് തീരുമാനിക്കപ്പെടുകയായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഈ കെട്ടിടവും വളപ്പും ഏറ്റെടുത്ത് ഇതൊരു സംസ്ഥാന അതിഥി മന്ദിരമായി മാറ്റി. 1956 ഇത് മന്ത്രി മന്ദിരമായി. രണ്ട് നിലകളിൽ പരമ്പരാഗത കേരള വാസ്തുശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ ഇംഗ്ലീഷ് വാസ്തുശില്പരീതിയുടെ സ്വാധീനവും കാണാം. 15,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട്ടിൽ 7 ബെഡ്റൂമുകളും ഉദ്യോഗസ്ഥരുടെ വാസസ്ഥലങ്ങളുമുണ്ട്. വലിയ 4 വരാന്തകളുള്ളതിൽ കിഴക്കേ വരാന്തയ്ക്കാണ് ഏറ്റവും വലിപ്പം. കിഴക്കേ മുറിയാണ് പ്രധാനമായും ഔപചാരിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മുറി. സാധാരണഗതിയിൽ ഇവിടെയാണ് അതിഥികളെ സ്വീകരിക്കുന്നത്. ഔപചാരിക ആവശ്യങ്ങൾക്കായി 2 സ്വകാര്യ മുറികൾ കൂടി ഇവിടെയുണ്ട്. 1 സ്വകാര്യ ഓഫീസ്, ലൈബ്രറി, കോൺഫറൻസ് മുറി, പ്രൈവറ്റ് സ്റ്റാഫിൻ്റെ ഓഫീസുകൾ എന്നിവ കിഴക്കേ വശത്താണ് ഉള്ളത്. സ്വകാര്യ ലിവിംഗ് റൂമും ഭക്ഷണ മുറിയും പടിഞ്ഞാറ് മറ്റ് മുറികളോടൊപ്പമുണ്ട്. മിക്ക കിടപ്പുമുറികളും 2-ാം നിലയിലാണ്. പ്രൈവറ്റ് സെക്രട്ടറിമാർ, അസിസ്റ്റൻറ്റുമാർ, സെക്യൂരിറ്റി സ്റ്റാഫ് മുതലായവരുടെ താമസ സൗകര്യം പ്രധാന വീടിന് വെളിയിലാണ്. 1992 കരുണാകരന് തിരുവനന്തപുരം പള്ളിപ്പുറത്തുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ഡോക്ടർമാരുടെ ഉപദേശമനുസരിച്ച് നീന്താനായി ക്ലിഫ് ഹൗസ് വളപ്പിൽ ഒരു നീന്തൽക്കുളം നിർമ്മിച്ചു. ഇത് നീന്തൽക്കുളം കരുണാകരൻ്റെ ധൂർത്ത് എന്ന രാഷ്ട്രീയ ആരോപണമായി ഉയർന്നുവന്നു. കരുണാകരൻ്റെ കാലാവധി കഴിഞ്ഞ് 1996 മുഖ്യമന്ത്രിയായി വന്നത് നായനാരായിരുന്നു. അന്നത്തെ പത്രസമ്മേളനത്തിൽ നീന്തൽക്കുളത്തിൻ്റെ കാര്യം കടന്നുവന്നു. അവിടെ ആർക്ക് വേണമെങ്കിലും വന്നു കുളിക്കാം. കരുണാകരനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേണേൽ വന്നു കുളിച്ചോളാൻ, ഇനി ആർക്കും വേണ്ടെങ്കിൽ ഞാൻ എൻ്റെ പട്ടിയെ കുളിപ്പിക്കും. നായനാരുടെ തമാശ കലർന്ന ഈ മറുപടി വിവാദമായി. പിന്നീട് ഏറെ നാൾ ഉപയോഗശൂന്യമായി കിടന്നു. ക്ലിഫ് ഹൗസ് ഇന്ന് അതീവ സുരക്ഷാ മേഖലയാണ്. നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ട് വഴിയും ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വഴിയും മാത്രമേ ക്ലിഫ് ഹൗസിലേക്ക് പ്രവേശിക്കാൻ വഴിയുള്ളൂ. 2 വഴികളിലും സുരക്ഷാ വിഭാഗത്തിൻ്റെ 2 വീതം പോയിന്റുകളുണ്ട്. ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വഴിയുള്ള 2 പോയിന്റുകൾ കടന്നാൽ മാത്രമേ ക്ലിഫ് ഹൗസിലെ മെയിൻ ഗേറ്റിന് മുന്നിലെത്തുകയുള്ളൂ. ക്ലിഫ് ഹൗസ് പരിസരത്ത് താമസിക്കുന്നവർ കടന്നു പോകുന്ന വഴികളും നിരീക്ഷണത്തിലാണ്. കേരള പോലീസ് ആക്ടിലെ 83(2) വകുപ്പ് പ്രകാരം ഈ പ്രദേശത്തേക്ക് ജനങ്ങളുടെ പ്രവേശനത്തിനും കെട്ടിടങ്ങളുടെ ഉപയോഗത്തിനും കർശന നിയന്ത്രണങ്ങളുണ്ട്. ക്ലിഫ് ഹൗസിന് 4 ഗേറ്റുകളാണുള്ളത്. പ്രദേശത്ത് പടക്കം പൊട്ടിച്ചാലും ലൈസൻസ് ഉള്ള തോക്ക് കൈവശം വെച്ച് ഇതുവഴി നടന്നാലും അകത്തു കിടക്കും. പോലീസിനൊഴികെ തോക്കുകളും മാരകായുധങ്ങളും കൈവശം വയ്ക്കാൻ പാടില്ല. ഒത്തുകൂടൽ, വഴിതടയൽ, പ്രതിഷേധങ്ങൾ എന്നിവയും പാടില്ല. സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് സുരക്ഷാ ചുമതലയുടെ മേൽനോട്ടം. കേരള പോലീസിൻ്റെ റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സും ഇന്ത്യ റിസർവ് ബറ്റാലിയനുമാണ് ക്ലിഫ് ഹൗസ് പരിസരത്തെ സുരക്ഷയൊരുക്കുന്നത്. നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ട് വഴിയുള്ള YMR ഗേറ്റിലും ഇതേ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം 60 പേരാണ് മെയിൻ ഗേറ്റിലും YMR ഗേറ്റിലുമായി ഡ്യൂട്ടിയിലുള്ളത്. ഇതിനു പുറമെ മ്യൂസിയം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരും ഇവിടെ ഡ്യൂട്ടിയിലുണ്ടാകും. 2020 ഒക്ടോബറിൽ M. ശിവശങ്കർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ ക്ലിഫ് ഹൗസ് മെയിൻ ഗേറ്റ് വരെ സമരക്കാർ എത്തിയത് ഗുരുതര സുരക്ഷാ വീഴ്ചയായിരുന്നു. ഇത് കേൾക്കുന്ന പ്രേക്ഷകർ അതിശയപ്പെടേണ്ട. മഞ്ഞക്കുറ്റിയും വിഴിഞ്ഞവുമൊക്കെ സാധാരണക്കാരന് മാത്രം മതി. നമ്മൾ തിരഞ്ഞെടുത്ത നമ്മളെ ഭരിക്കുന്ന മേലാളന്മാർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. യഥാരാജ തഥാപ്രജ എന്നൊരു ചൊല്ലുണ്ട്. രാജാവ് നന്നായെങ്കിൽ പ്രജകളും നല്ലവരായിരിക്കും എന്നാണ് അർത്ഥം. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചാണ്. യഥാപ്രജ തഥാരാജ. അർത്ഥം നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കുക.